തെരഞ്ഞെടുപ്പ് അടുക്കാറായിട്ടും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പൂർണ്ണമായും നടപ്പാക്കാനും നടപ്പാക്കിയത് വിലയിരുത്താനുമാണ് പല മന്ത്രിമാരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി സുധാകരന്റെ നേതൃത്വത്തിൽ മെഗാപാലങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ശൈലജ ടീച്ചർ കോവിഡ് വാക്സിനേഷനുള്ള ഒരുക്കങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നു. പുതുതായി 1.5 ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്നത് നിരീക്ഷിക്കുകയാണ് രവീന്ദ്രനാഥ്. പൊതുവിതരണവും ഭക്ഷ്യക്കിറ്റ് വിതരണവും കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് പി തിലോത്തമൻ. കടകംപള്ളി ആവട്ടെ ടൂറിസ്റ്റുകളെ പരമാവധി ആകർഷിക്കാനുള്ള പദ്ധതിക്കായി കൂടിയാലോചനയിലാണ്. മാത്രമല്ല ശബരിമല തീർത്ഥാടനം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. കറണ്ട് കെട്ടില്ലാതെ 4.5 കൊല്ലവും കഴിഞ്ഞു. ഫിലമെൻ്റ് രഹിത കേരളം എന്ന ലക്ഷ്യവുമായി മണിയാശാൻ തിരക്കിലാണ്. പെൻഷനും ശമ്പളവും മുടങ്ങാതെ വികസനങ്ങൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കി തോമസ് ഐസക് കളം നിറഞ്ഞു നിൽക്കുന്നു. ഇ പി ജയരാജനാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വൈവിധ്യവൽക്കരിച്ച് നേപ്പാളിലേക്ക് ഓട്ടോയും ശ്രീലങ്കയിലേക്ക് നൂലും ഇന്ത്യയൊട്ടാകെ മരുന്നും കയറ്റുമതി ചെയ്യുന്ന തിരക്കിലാണ്. തരിശുകിടന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യിച്ച് സുനിൽകുമാറും മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന സമുച്ചയങ്ങളുമായി മേഴ്സിക്കുട്ടിയമ്മയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലൈഫ് മിഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി എ സി മൊയ്തീനും തിരക്കിലാണിപ്പോൾ. ഇതിനെയൊക്കെ ഏകോപിപ്പിച്ചും ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം തുടങ്ങിയവ പോലെ മെഗാ പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുന്നിൽ നിന്ന് പിണറായിയും നയിക്കുന്നു. ഓക്കിയും നിപ്പയും കോവിഡും രണ്ട് പ്രളയങ്ങളും നേരിട്ട ഒരു സംസ്ഥാനത്തെ വികസനം പ്രധാന ചർച്ചയാവുന്ന തരത്തിലേക്ക് നയിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്. 4.5 വർഷം മുൻപ് ഇടതുമുന്നണിയെ പിന്തുണച്ച ഓരോ ആളുകളും ഇനിയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ 3-ൽ 1 പേർ മാത്രം മത്സരിച്ചാൽ മതിയെന്ന നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ മുൻനിര നേതാക്കളിൽ ആരൊക്കെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടാവുമെന്നതിൽ ആകാംക്ഷയേറി. എന്ത് വില കൊടുത്തും തുടർഭരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതു സ്വീകാര്യതയുള്ള സ്വതന്ത്ര മുഖങ്ങളെ ഇക്കുറിയും പരീക്ഷിക്കാനാണ് സി പി എം നീക്കമെന്നറിയുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഇ പി ജയരാജനും വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മുഖ്യമന്ത്രി ധർമ്മടത്ത് തന്നെ വീണ്ടും ജനവധി തേടാൻ ഒരുങ്ങുമ്പോൾ ഇ പി ജയരാജൻ മട്ടന്നൂരിൽ നിന്ന് കല്യാശ്ശേരിയിലേക്ക് മാറിയേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ലാത്ത കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അങ്ങനെയെങ്കിൽ മട്ടന്നൂരിലേക്ക് മാറിയേക്കും. മുൻനിര നേതാക്കളിൽ ഇവർ മൂവരെയുമാണ് മത്സരരംഗത്ത് ഉറപ്പായും പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രിമാർ തോമസ് ഐസക്കും എ കെ ബാലനും 4 തവണ തുടർച്ചയായി മത്സരിച്ചതിനാൽ മാറി നിന്നേക്കും. തുടർച്ചയായി 3 തവണ ഉൾപ്പെടെ 5 തവണ മത്സരിച്ചു കഴിഞ്ഞ മന്ത്രി ജി സുധാകരനും മാറിയേക്കാം. മന്ത്രിമാരായ ടി പി രാമകൃഷ്ണനും എം എം മണിയുമാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മറ്റു മന്ത്രിമാർ. മുമ്പ് നിയമസഭാ അംഗമായിരുന്നിട്ടുണ്ടെങ്കിലും തുടർച്ചയായി 2-ാം തവണ മാത്രമാണെന്നതിനാൽ ടി പി രാമകൃഷ്ണൻ വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കും. എം എം മണിയുടെ ആദ്യ ടേം മാത്രമാണ് ഇപ്പോൾ പിന്നിടുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന് നറുക്കു വീഴാം. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുമുണ്ട്. തുടർച്ചയായ 2 ടൈം പിന്നിട്ടവർ മാറണമെന്ന നിബന്ധന സി പി എമ്മിൽ നേരത്തെ തന്നെ ഉണ്ടെങ്കിലും പലർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇളവ് നൽകിയിരുന്നു. ഇക്കുറിയും അത് ആവർത്തിച്ചേക്കും. യുവാക്കൾക്കും സ്വതന്ത്രർക്കും പരിഗണന കൊടുക്കും. ജയിക്കാൻ കഴിയുന്ന പല സീറ്റുകളും സ്വതന്ത്രന്മാരെ പരിഗണിച്ചേക്കും. മതന്യൂനപക്ഷങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താൻ അതുകൊണ്ട് കഴിയും. ഏതായാലും ജനപിന്തുണയില്ലാത്ത ഒരാളെ പോലും നിർത്തി ഭാഗ്യപരീക്ഷണം നടത്താൻ സി പി എം തയ്യാറായേക്കില്ല.